സി പി എം പ്രവർത്തകൻ പുന്നൽ ഹരിദാസ് വധക്കേസിൽ നിജിൽദാസ് പ്രതിയാണെന്ന് രേഷ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് ഒളിത്താവളം ഒരുക്കിയത് ഇക്കാര്യം അറിഞ്ഞുകൊണ്ടാണെന്നും പോലീസ് പറയുന്നു രേഷ്മയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് രേഷ്മയ്ക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിജിൽദാസ് പ്രതിയാണെന്ന കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഉളിത്താവളം ഒരുക്കിയത് ഒളിത്താവളം ഒരുക്കിയതുകൊണ്ട് രേഷ്മയുടെ ജീവന ഭീഷണിയുണ്ട് ജാമ്യം നൽകരുതെന്നും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കേസിൽ പതിനഞ്ചാം പ്രതിയാണ് രേഷ്മ നിജിൽദാസിന് ഒരു വർഷമായി അറിയാമെന്നും വീട്ടിൽ വരാറുണ്ടെന്നും രേഷ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു സി പി എം പ്രവർത്തകൻ ഹരിദാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന് അറിയാമായിരുന്നുവെന്നും മൊഴി നൽകിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രേഷ്മ പ്രശാന്തിനെതിരെ പോലീസ് ചുമത്തിയത് കള്ളക്കേസാണെന്നാണ് അവരുടെ അഭിഭാഷകൻ പറയുന്നത് നിജിൽദാസ് താമസിച്ച വീടിന്റെ ഉടമ രേഷ്മിയല്ലെന്നും പിണറായിലെ വീട്ടിൽ താമസിക്കുമ്പോൾ നിജിൽദാസ് കേസിലെ പ്രതിയല്ലെന്നുമായിരുന്നു അഭിഭാഷകനായ പ്രീ പ്രേമരാജൻ പ്രതികരിച്ചത് കണ്ണൂർ പിണറായിൽ സ്കൂൾ അധ്യാപിക രേഷ്മ പ്രശാന്തിനെതിരെ പോലീസ് ചുമത്തിയത് കള്ളക്കേസാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി പിണറായിലെ വീട്ടിൽ നിന്ന് എത്രയോ ദൂരത്താണ് അവർ താമസിക്കുന്നത് മാത്രമല്ല വീടിന്റെ ഉടമ രേഷ്മിയല്ല അവരുടെ ഭർത്താവാണ് വീടിന്റെ താക്കോലും അവരുടെ കൈവശമില്ല ആ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തവെന്ന് കാണിച്ച് പോലീസ് കളവായി കേസുണ്ടാക്കിയത് വൈകിട്ട് അറസ്റ്റ് ചെയ്തിട്ട് രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട യാതൊരു പരിഗണനയും ന്യൂമാഹി പോലീസ് രേഷ്മയ്ക്ക് നൽകിയില്ല ഇത് കൃത്യമായി മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അഭിഭാഷകൻ പറഞ്ഞു ഇതെല്ലാം ന്യൂമാഹി പോലീസിന്റെ ഗൂഢാലോചനയാണ് തുടക്കം മുതൽ ഈ കേസിനെ ഒരു രാഷ്ട്രീയ സംഭവമാക്കി മാറ്റാനാണ് ന്യൂമാഹി പോലീസിന്റെ ശ്രമം നിരപരാധികളെ പ്രതിചേർക്കാനും നഗരസഭ കൌൺസിലറടക്കം കേസിലേക്ക് വലിച്ചഴിക്കാനും ശ്രമങ്ങളുണ്ടായി രേഷ്മയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം വ്യക്തമായ ആസൂത്രണത്തോടെ നടക്കുന്നതാണ് ഒരു വിഭാഗം ആളുകൾ യാതൊരു ദാർഷിണ്യമില്ലാതെ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് ഒരു വനിതയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന പോലീസിന് ഈ സൈബർ ആക്രമണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്താണ് മടിയെന്നും വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ എന്തുകൊണ്ടാണ് പ്രതികളെ പിടികൂടാത്തതെന്നുമാണ് രേഷ്മിയുടെ അഭിഭാഷകന്റെ വാദം